അടിച്ചു മരിക്കാനാണ് മണ്ണാടിപുരത്തേക്ക് വന്നത്. അവനെ തിരയുകയായിരുന്നു ഇത്രയും കാലം. രാജേന്ദ്രന്റെ ചേട്ടന്മാർ അറിഞ്ഞാൽ? അറിയട്ടടി, അല്ലേ അറിയിപ്പിക്കും. കൈക്കരുത്ത് മണ്ണാടിയാന്മാർക്ക് മാത്രം സ്വന്തമല്ല, രണ്ടിൽ ഒന്നിന്ന് അറിയും. അങ്ങോട്ട് അടി കൊടുത്ത പാരമ്പര്യമേ ഉള്ളൂ മണ്ണാടിയാന്മാർക്ക്. ആദ്യമായിട്ട് ഇളയാങ്ങളെ ആ പതിവ് തെറ്റിച്ചു. അവൻ എന്നെ കൊന്നാലും എനിക്ക് പരാതിയൊന്നുമില്ലടി. ആർച്ചയ്ക്ക് ഇങ്ങനെ ഒരു ആങ്ങളെ ഉണ്ടായിപ്പോയല്ലോ. മണ്ണാടിയാമ്മാരുടെ മാനം കപ്പല് കയറ്റി അയച്ച ഇവൻ ഈ കരയിൽ ഇനി ജീവിക്കണ്ടോ? പൊന്നമ്മിന്റെ സ്വത്ത് കളിക്കാൻ എവിടെ നാളെ പകരുത്? എന്തിനാണ് അയ്യനെ തല്ലിയത്? അവനോട് നിനക്ക് എന്താണ് ബന്ധം പറയണ? ഇത് ഞാനും അവനും തമ്മിലുള്ള പ്രശ്നമാണ്. നിങ്ങൾ ആരും ഇടപെടണ്ട. ഇടപെട്ടാൽ ഇടപെട്ടാൽ നീ എന്ത് ചെയ്യുമെടാ? അവൻ ഞങ്ങളുടെ സ്വന്തം ചോരയാടാ, സ്വന്തം ചോര. അവസാനിപ്പിക്കണം. ഞാൻ നിങ്ങളുടെ ചോരയാണെങ്കിൽ ഞാൻ പറയുന്നത് കേക്ക്, കേറിപ്പോവത്ത്. രാജേന്ദ്ര, അതെ, നിങ്ങളുടെ അനിയൻ രാജേന്ദ്ര മണ്ണാടിയെ തന്നെയാ പറയുന്നത്. സേതുവിനോട് തെറ്റിയത് ഞാനാ. സേതുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതേ സംഭവിക്കും. തെളിച്ചു പറയടാ. ഞാൻ പറയാം. വല്യേട്ടാ, ഈ നിൽക്കുന്ന നമ്മുടെ ചെറിയ ആങ്ങളക്ക് ഇയാളുടെ അനിയത്തി പെണ്ണിനോട് പ്രേമമാ. ആ ഇഷ്ടം അറിഞ്ഞ ഉടനെ ഞാനാണ് അവളെ ജീപ്പ് പിടിച്ച് കൊല്ലാൻ നോക്കിയത്. നിർത്താൻ. എനിക്കിപ്പോഴും മഞ്ജുവിനെ ഇഷ്ടമാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, മഞ്ജു എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ പോകാൻ കഴിക്കും. ആരെതിർത്താലും ശരി. വല്യേട്ടാ, നോക്കി നിൽക്കാൻ രണ്ടിനും പടി ഇറക്കി വിട്. മതി, ഇയാളുടെയും പെങ്ങളുടെയും സേവനം ഇവിടെ. എനിക്ക് മതിയായിടി. ഈ മണ്ടന്മാരായ മൂന്നാളന്മാരെ പറഞ്ഞ് അനുസരിപ്പിക്കുന്ന പോലെ ലോകത്തുള്ള എല്ലാ ആണുങ്ങളുടെയും മേക്കിട്ട് കയറാവുന്ന നിനക്കൊരു ധാരണയുണ്ട്. പക്ഷെ സേതുരാമനോട് അത് വേണ്ടടി. നീ വാ. നിക്ക്, പണ്ടൊരു തീരുമാനമെടുക്കാൻ ഞാൻ അല്പം വൈകിപ്പോയി. ഇപ്പൊ ഈ നിമിഷം ഞാൻ ഒരു തീരുമാനമെടുക്കുന്നു. നിങ്ങൾ എവിടെ വിളിച്ചാലും ഞാൻ വരാൻ തയ്യാർ. നിർത്താൻ, നീ വരണ്ടടാ. നിനക്കൊന്നും ഭാര്യമാരുടെ കൂടെ ജീവിക്കാനുള്ള യോഗമില്ല. ഈ നിൽക്കുന്ന മൂദേവിയുടെ കൽപ്പനകൾ അനുസരിച്ച് കൂലിത്തല്ലുകാരായി മരിക്കാനാണ് നിന്റെ ഒക്കെ വിധി. ഏട്ടന്മാരുടെ മൂന്ന് ഭാര്യമാരെ നാട് കടത്തിയ മഹാറാണിയുടെ വീട്ടിലേക്ക് എന്റെ പെങ്ങളെ ഞാൻ പറഞ്ഞു വിടില്ലടാ. തന്നെനിക്കറിയാം, താൻ നല്ല ഐശ്വര്യമുള്ള വക്കീലല്ലേ. താൻ എന്നവിടെ കാലുകുത്തിയോ അന്ന് മുതൽ ആ മണ്ണാടിയാമാർ മുടിയാൻ തുടങ്ങി. കുളം കലക്കിയ നിലയ്ക്ക് പറ്റിച്ച് മണ്ണിട്ട് മൂടിയിട്ട് ഇറങ്ങി പോതാ മതിയായിരുന്നില്ലേ ആങ്ങളക്കും. മഞ്ജു എങ്ങോട്ടും പോകുന്നില്ല. ഈ മണ്ണാടിപുരം മണ്ണ് ഈ രാജേന്ദ്ര മണ്ണാടിയാർക്കും കൂടി അവകാശപ്പെട്ടതാ. മഞ്ജു പോകണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കും. അവളുടെ ചേട്ടൻ സേതു. അതെ, സേതു തന്നെയാണ് പറയുന്നത്. മൂന്ന് മണ്ണാടിയാന്മാരുടെ എടുത്തിയാട്ടക്കാരിയായ ഒരു പെങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരുത്തനെ എന്റെ പെങ്ങൾക്ക് വേണ്ട. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ മണ്ണാടിപുരം മണ്ണിൽ വെച്ച് നാലാൾ കാണുക ഇവളുടെ കഴുത്തിൽ താലി കെട്ടാമോ? വല്യേട്ടൻ, എവിടുന്നോ വന്നൊരു പെൺ നമ്മുടെ കുടുംബത്തിന്റെ മുഖത്ത് കരിവാരി തേച്ചിറങ്ങിപ്പോയവനാ നീ. മോനെ, നാട്ടുകാരുടെ മുൻപിൽ ഈ വല്യേട്ടനെ നാണം കെടുത്തരുത്. നമ്മുടെ കുടുംബത്തിന്റെ അന്തസ് നീ നശിപ്പിക്കരുത്. മണ്ണാടിയാമാരുടെ കല്യാണം മണ്ണാടി വീടിന്റെ മുറ്റത്താ. വാ, അവളെ വിളിച്ചോ. പക്ഷേ ആ കല്യാണ പന്തലിൽ എന്റെ അനിയായിരിക്കില്ല. മണ്ണാടി ചന്തേന്ന് പ്രതാപം കാട്ടി വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ചരക്കല്ല എന്റെ പെങ്ങള്. നിന്റെ പെങ്ങൾ ആരടാ? അപ്സരസോ? അതെ, നിങ്ങളുടെ അനിയൻ താലി കെട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെങ്ങളെ എനിക്ക് കെട്ടിച്ചേരണം. ഒരു മാറ്റ കല്യാണത്തിന് തയ്യാറാണോ? നീ എന്താ ചോദിച്ചെന്ന് നിനക്കറിയോ? ഞങ്ങളുടെ കരളാവ 24 മണിക്കൂർ സമയം തരുന്നു. ആലോചിച്ച് പറഞ്ഞാ മതി. അതുവരെ ഈ താലി എന്റെ പെങ്ങളുടെ കഴുത്തിൽ നിങ്ങളുടെ അനിയൻ കെട്ടില്ല. അതുപോലെ ഓ ചെന്ന് ചോദിക്ക് സമ്മതമാണോന്ന്. കലക്കി വക്കീലെ, കലക്കി. ഇവന്മാരാണെങ്ങളെ കണ്ടുമുട്ടിയത് ഇപ്പോഴാ. സമ്മതിച്ചിരിക്കുന്നു മാറ്റ കല്യാണത്തിന്. ആർച്ച സമ്മതിച്ചിരിക്കുന്നു. എന്താ ആർച്ച നീ പറയണേ? അതെ വല്യേട്ടാ, എവിടെ നിന്നോ വന്ന ഒരു വക്കീലും അവന്റെ അനുജത്തിയും കൂടി മണ്ണാടിയാർ കുലം അടിച്ചു പിരിച്ചു എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കണ്ട. എങ്കിൽ പിന്നെ ജീവിച്ചിരിക്കില്ല ഈ ആർച്ച. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നീ പറ. നിനക്ക് വേണ്ടി ഞങ്ങൾ എന്ത് അനുസരിക്കാം? അവൻ ഒരിക്കലും നമ്മുടെ മുമ്പിൽ ജയിക്കരുത്. അയാൾ പറഞ്ഞ എന്തിനും ആർച്ച തയ്യാർ. രണ്ട് കല്യാണവും ഒരേ പന്തലിൽ നടക്കട്ടെ. ശരി. പെൻഷൻ ആയല്ലേ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അമ്മാവൻ ഇവിടെ നിൽക്കാനോ? അകത്ത് അന്വേഷിക്കുന്നു. ചെന്നാട്ടെ, എവിടൊക്കെ അന്വേഷിച്ചവര്? മുഹൂർത്ത സമയം ഇല്ലെന്നേ. ഇനി സമയമുണ്ട്. നമ്മുടെ ആൾക്കാരെ കാണുന്നില്ലല്ലോ. ആര്? പോലീസുകാരാ? പോലീസുകാരല്ലെന്നേ. പിന്നെ ആ ഇടിവണ്ടികളെ? ഇടിവണ്ടിയാ? ആർച്ചയെ ഒതുക്കാൻ വേണ്ടി ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഇടിവണ്ടികൾ. ഗജേന്ദ്ര മണ്ണാടിയാരുടെ ഭാര്യ പുഷ്പവല്ലി. ഈ
വീരേന്ദ്ര മന്നാടിയാരുടെ ഭാര്യ ലീലാമണി. നരേന്ദ്ര മന്നാടിയാരുടെ ഭാര്യ തിലോത്തമ്മ. പാമ്പിൻ കൂട്ടിലേക്ക് കീരികൾക്ക് സ്വാഗതം. അകത്തേക്ക് പോകാൻ പറ്റില്ല. ഭർത്താക്കന്മാരെ കാണാൻ വന്ന ഞങ്ങളെ തടുക്കാൻ നീ ആരാടോ ചൂല്? കൊണ്ട് ബലം പ്രയോഗിപ്പിക്കരുത്. ഈ ആശു പോലെ ഇരിക്കുന്ന താനാണോ ബലം പ്രയോഗിക്കുന്നത്? പറ്റില്ല, ഇതെന്റെ ആൾക്കാരാണ്. ചെണ്ടക്കാർക്ക് ചായ കൊടുക്കൂ. ചെണ്ടക്കാർ മണ്ഡപത്തിലുണ്ടല്ലോ. മണ്ടത്തരം പറയാതെ വേണ്ട ചെയ്യൂ. എന്റെ കണ്ടക ശരി. അയ്യോ, നമ്മുടെ ഒരു കോലം കണ്ടില്ലേ ചേട്ടാ? ചേട്ടൻ ചടച്ച് ചടച്ച് ചരട് പോലെയായി. അയ്യോ എന്റെ ചേട്ടാ, എന്നെ കാണാണ്ട് ചേട്ടന്റെ തല മുഴുവൻ മൊട്ടയായി പോയല്ലോ ചേട്ടാ. അയ്യോ, അപ്പൊ ചടങ്ങ് തുടങ്ങാം. ഇനി മന്നാടിയാർ പെണ്ണിന്റെ കെട്ട്. പെണ്ണ് വരട്ടെ. തോറ്റു തൊപ്പിട്ടില്ലേടി ഉണ്ണിയാർച്ചേ, എവിടെ പോയി നിന്റെ മൂച്ച്? നാലാൾ കാണുക നിന്നെ ഈ വേഷത്തിൽ ഇവിടെ ഇരുത്തിയില്ലെങ്കിൽ ഈ സേതുരാമൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോടി? താലി കെട്ടരുത്, ചതി, കൊല ചതി. സേതുരാമ ആർച്ചാലെ വേറൊരുത്തൻ കെട്ടിതാടാ. ഇവള് വേറൊരുത്തന്റെ ഭാര്യ. ഓക്കേ, വല്ലവന്റെ ഭാര്യ എന്റെ തലയിൽ കെട്ടി വെക്കാൻ ശ്രമിച്ചത് തെറ്റ് ചെയ്തത് ഇവളാ. ഇവളോട് ചോദിക്ക്, എന്നോട് നിങ്ങളോട് എന്തിനീ ചതിയുന്നത്? നാട് വിറപ്പിക്കുന്ന മന്നാടിയാമാരുടെ പുന്നാര പെങ്ങളല്ലേ ഇവള്. പറയട്ടെ ആ ഫോട്ടോയിൽ കാണുന്നത് ആരാണെന്ന്. മോളെ ആർച്ച, ചേട്ടൻ ഈ കേട്ടത് നേരാണോ? പറ മോളെ, പറ. ആരുടെ മുമ്പിൽ തലകുനിക്കാത്തവരാണ് നിന്റെ ആകളമാരെ. പറ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. പറയില്ല, അവൾക്ക് പറയാൻ പറ്റില്ല. പറയടി. എന്താടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ചിലപ്പോ ആരാണെന്ന് ഇവൾക്ക് സംശയം കാണും. രഹസ്യക്കാർ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ സംശയം തീർച്ചയായിട്ടും കാണും. എടാ സേതു, വിടണോ? അതെ, സേതു തന്നെ. ചെങ്കോട്ട വീട്ടിൽ സേതുരാമൻ. ഇവൾ എന്ത് വിചാരിച്ചു? വല്ലവന്റെ എച്ചിൽ നിന്ന പട്ടിയാണ് ഞാനെന്നോ? നിങ്ങൾ വലിയ മന്നാടിയമാരല്ലേ? നാണമാവുന്നുണ്ടെങ്കിൽ കൊത്തിയെറിഞ്ഞ് മന്നാടിപ്പുഴയിൽ ഒഴുക്കിവിളെ. കൊല്ലണ്ട, മൂത്തു നരച്ച് ഇവള് തന്നെ അനുഭവിക്കട്ടെ ഇവള് ചെയ്ത തെറ്റിന്റെ ഫലം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ മന്നാടിപുരത്തെ പൂര. മഹാഭാവി, നീ ഞങ്ങളുടെ കുഞ്ഞു പെങ്ങളുടെ ജീവിതം തുലക്കിമല്ലടാ. എടാ, നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ ഈ ധൈര്യം? ധൈര്യം കൊണ്ടല്ല, ഫോട്ടോ കൊണ്ട് തുലച്ചത്. ഫോട്ടോ ആരാണെന്നടാ? ഞാനാണ്. അവനെ ആ ഫോട്ടോ ഏൽപ്പിച്ചത് ഞാനാണ്. നീയോ? അതെ, ഞാൻ തന്നെ. കല്യാണ പന്തലേക്ക് ആ ഫോട്ടോ കൊടുത്തയച്ചത് ഞാനാണ്. പച്ച കള്ളം, താനല്ല ഫോട്ടോ കൊടുത്തയച്ചത്, അത് കൊടുത്തയച്ചത് ഞാനാ. മാറ്റ കല്യാണം നടത്തി ആർച്ചയെ സ്വന്തമാക്കുമെന്ന് താൻ അങ്ങാടിയിലിട്ട് എന്റെ പൊന്നാങ്ങളമാരെ വെല്ലുവിളിച്ചില്ലേ? താൻ ചെന്ന് നോക്ക്, തന്റെ പെങ്ങളുടെ കഴുത്തിൽ എന്റെ ചേട്ടൻ കെട്ടിയ താലി കിടപ്പില്ലേന്ന്. പക്ഷേ ആർച്ചയുടെ കഴുത്തിൽ തന്റെ താലിയില്ല. തനിക്ക് മാറ്റ കല്യാണം വേണോ അല്ലേ? മൊന്നാടിപുരത്തെ ചാളകളിൽ കാണും നാല് കാശിന് വകയില്ലാത്ത പെണ്ണുങ്ങൾ. ചെന്ന് അന്വേഷിക്ക്, അവിടെ നിന്ന് കിട്ടും തനിക്ക് പെണ്ണ്. തനിക്ക് കാണണോ ഈ പന്തൽ അഴിക്കുന്നതിന് മുമ്പ് ആർച്ചയുടെ കഴുത്തിൽ താലി വീഴുന്നത്? തുള്ളി കഴിഞ്ഞോടി. കഴിഞ്ഞെങ്കിൽ പറ, നീ നിർത്തിയെടുത്തുനിന്ന് ഞാൻ തുടങ്ങാം. മന്നാടിയാമാരുടെ ഉണ്ണിപ്പെങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങിയ കുറെ സത്യങ്ങളുണ്ട്. ആങ്ങളമാര് കേട്ടോ, ഇവൾ കൊടുത്തയച്ച ആ കല്യാണ ഫോട്ടോയിലെ ചെക്കൻ
ചെങ്കോട്ട വീട്ടിൽ സേതുവാണ്. അതെ, ഈ സേതുരാമൻ ഞെട്ടണ്ട, നേരാണെന്ന് ചോദിക്കവളോട്. അല്ല, നമ്മൾ പറയട്ടെ. അല്ല അല്ല അല്ല, ഇയാളെ ഞാൻ അറിയുക പോലും ഇല്ല, സത്യം. പിന്നെ ആ ഫോട്ടോയിൽ കാണുന്ന ആരടി? അയാളെ തന്നെ അറിയില്ല. ഒരു കോളേജ് നടത്തി ഇറങ്ങും, തന്നെ അറിയിക്കേണ്ട ആവശ്യമില്ല. ഇടി, നിങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോണാ, ഞങ്ങൾക്ക് ഞങ്ങളെ പെങ്ങളെ വിശ്വാസമാണ്. നിന്നെ ഈ നാട്ടിൽ ഇനി കണ്ടുപോകരുത്. നിന്നെയും അളിയൻ പോണ്ട. സേതു ഇപ്പൊ എന്റെ അളിയന, എന്റെ ബന്ധുവാ. എനിക്ക് അയാളോട് ചില മര്യാദയൊക്കെ ഉണ്ട്. എവിടെയൊക്കെ എനിക്ക് അവകാശമുണ്ടോ അവിടെയൊക്കെ സേതുവിനും ഉണ്ട്. അളിയൻ ഇവിടെ ആരും ഒന്നിന് തടയില്ല. കളിച്ച് കളിച്ച് അങ്കത്തട്ടി കയറി അന്നോടാ കളിക്കുന്നത്. അതേടു, സേതു കളിക്കും. തന്റെ കൊച്ചമ്മയില്ലേ ആർച്ച, അവളോട് പോയി പറഞ്ഞേക്ക അവളെ വിറ്റ കാശ് സേതുവിന്റെ കയ്യിലുണ്ടെന്ന്. ഇവൻ ആർച്ച വിറ്റെന്നോ? ഞാൻ അറിഞ്ഞില്ലോ. അയ്യേ, കളിയിൽ ചേട്ടൻ തന്നെ ജയിച്ചു. പകരം എന്നെ വിൽക്കേണ്ടി വന്നു അല്ലേ? 100,000 പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്റെ കല്യാണം നടത്തിയപ്പോ ഞാൻ വിചാരിച്ചു ചേട്ടൻ എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, എന്റെ ചേട്ടനൊരു സ്വാർത്ഥന. സ്വന്തം കാര്യത്തിന് വേണ്ടി അനിയത്തിയെ കുരുതി കൊടുത്ത് മനസാക്ഷി ഇല്ലാത്തവന. അല്ല, ഒരു ജാതക ഫലം പോലെ ഒന്നിച്ച് ഭവിച്ചതാണല്ല. എന്റെയും നിന്റെയും ജീവിതം നശിപ്പിച്ചത് ഒരേ കൊലയിൽ കുരുത്തവരായിപ്പോയി. നീ രാജേന്ദ്രനെ അറിയുന്നതിന് മുമ്പ് എനിക്ക് ആർച്ചയെ പരിചയമുണ്ടായിരുന്നു. ആർച്ചയെ അല്ല, സുന്ദരിയെ. സുന്ദരി? അതെ, ഞാൻ താലി കെട്ടിയ എന്റെ സുന്ദരിയെ. യൗവനത്തിന്റെ എടുത്തിയാട്ടവും നിയമം അറിയാമെന്ന അഹങ്കാരവും ഉള്ളിലുറച്ചപ്പോൾ ലോ കോളേജിൽ ഞങ്ങൾ ഒരു പറ്റം ചെറുപ്പക്കാർ ഒരു തീരുമാനമെടുത്തു. വക്കാലത്തും ഫീസുമൊക്കെയുള്ള വക്കീൽ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്യാമ്പസിനകത്തുനിന്ന് തന്നെ ഒരു തുണയെ കണ്ടെത്തി ലോകത്തെ ഞെട്ടിപ്പിക്കുക. ആർക്കും അപേക്ഷിക്കാം. വരനെയും വധുവിനെയും കമ്പ്യൂട്ടർ നിശ്ചയിക്കും. ചെങ്കോട്ട വീട്ടിലെ ഈ സേതുരാമന് ഭാര്യയായി കിട്ടിയത്. സേതുരാമൻ നല്ല പേര്, കേട്ടിട്ട് പാവാണെന്ന് തോന്നുന്നു. നീ ഇതെന്ത് ഭാവിച്ചാ? ആണുങ്ങളോട് മൊത്തമുള്ള നിന്റെ ദേഷ്യം ആ പാവ ഒറ്റയ്ക്ക് അനുഭവിക്കണോ? അതെ, ചതിക്കപ്പെടുന്നത് എപ്പോഴും പെണ്ണല്ലേ. പക്ഷെ ഇവിടെ ഒരു മാറ്റം, ഒരാണ് ചതിക്കപ്പെടുന്നു. ഇവനൊക്കെ എന്ത് വിചാരിച്ചു, ഒരു താരിച്ചരടിൽ കെട്ടി പന്താടാനുള്ളതാണ് നമ്മളെന്നോ? എടാ സേതുരാമ, ആർച്ചയ്ക്ക് നിന്നെയും നിന്റെ വർഗത്തെയും പുച്ഛമ. അടുത്തതായി ഡിസ്ട്രിക്ട് കളക്ടർ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ബഹുമാന്യരെ, ഞാൻ ഈ നവദമ്പതികളോട് അസൂയപ്പെടുകയാണ്. ഇവർ മാറ്റത്തിന്റെ കൊടുങ്കാറ്റുകളാകാൻ പോകുന്നു എന്ന് ഓർക്കുമ്പോൾ ആചാരങ്ങളും മാമൂലുകളും തല്ലിത്തകർത്തുകൊണ്ട് കോളേജിൽ നിന്ന് തന്നെ തന്റെ ജീവിത പങ്കാളികളെ കണ്ടെത്തി ജീവിതം തുടങ്ങാൻ ധൈര്യം കാണിച്ച. സോറി, എന്താ പേര്? അത്രയ്ക്ക് മറവിയാണോ? കെട്ടുന്ന പെണ്ണിന്റെ പേര് പോലും ഓർമ്മ നിൽക്കില്ലേ? സുന്ദരി അല്ല, സേതുവിന്റെ വീട്ടുകാരൊന്നും വന്നില്ലേ? കയറി ചെല്ലുമ്പോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. സുന്ദരിയുടെ വീട്ടുകാര്? സർപ്രൈസ് അവിടെ ആയിക്കോട്ടെ. ഹായ്, കാര്യമാണ്. ഹലോ ഹലോ, എന്റെ കക്ഷിയെ കണ്ടോ? ഇല്ല, ചിലപ്പോ നേരത്തെ മണിയറക്കാര് വായലടിച്ചു കാണും. ഞാൻ ഇപ്പോരാ. ഹോട്ടൽ മുറിയിലും അവളില്ലായിരുന്നു. എല്ലായിടത്തും ഞാൻ അവളെ അന്വേഷിച്ചു, ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ, കണ്ടില്ല. ഒരു മിന്നലാട്ടം പോലെ മാത്രം കണ്ട എന്റെ ഭാര്യയുടെ മുഖം വീണ്ടും വീണ്ടും ഓർക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ എന്റെ ആദ്യ രാത്രി വിളിപ്പിച്ചു. ഹലോ. ഹലോ മിസ്റ്റർ സേതുരാമൻ, ഇത് ഞാനാ, മിസ്സസ് സേതുരാമൻ. നിനക്ക് എന്ത് പറ്റി? നീ എവിടെ നിന്ന് വിളിക്കുന്നു? എവിടെ നിന്നാണെന്നോ, എവിടെ നിന്ന് പുറപ്പെട്ടോ അവിടെ നിന്ന്. എങ്ങനെ ഉണ്ടായിരുന്നു തന്റെ ഫസ്റ്റ് നൈറ്റ്? എവിടെ തിരക്കിയാലും മേലിൽ താൻ എന്നെ കാണില്ല. താൻ എന്ത് വിചാരിച്ചു, ഒരൊറ്റ നിമിഷം കൊണ്ട് താലി കെട്ടി 100,000 ദിവസം തന്റെയൊക്കെ അടിമയായി കഴിയാനുള്ളതാണ് പെണ്ണിന്റെ ജീവിതമെന്നോ? സമൂഹ വിവാഹം നടത്തിയ തന്റെ സമൂഹത്തോട് താൻ തന്നെ പോയി പറ, ഒരു പെണ്ണ് തന്നെ ചതിച്ചെന്ന്. അന്ന് കണ്ട എന്റെ ഭാര്യയുടെ മുഖം പിന്നെ മന്നാടിപുരത്തെ ഈ കൊളക്കടവിൽ വെച്ചാ ഞാൻ വീണ്ടും കാണുന്നത്. അപ്പൊ ആർച്ച ഏട്ടന്റെ ഭാര്യയാണല്ലേ? അതെ, അല്ലെന്ന് അവൾ ആണയിട്ട് പറഞ്ഞാലും ശരി, ഞാൻ താലി കെട്ടിയ പെണ്ണ. അവളെയും കൊണ്ട് ഈ സേതു പോകൂ. ആർച്ചയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ? ഇഷ്ടപ്പെടുത്തും. സേതുരാമന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ആർച്ച മാത്രമാ. അതെ, അനീത്തിയും ചേട്ടനും കൂടി ഇവിടെ കുശിച്ചോണ്ടിരുന്നോ? ആർച്ച അവിടെ നിന്നെ കുരുക്കാൻ വലവിരിച്ചു കാണും. ചെല്ല്. അതേനെ, എല്ലാ മനാടിയമാരുടെ ആദ്യ രാത്രി കൊളമാക്കിയുള്ള ആർച്ച. മന്നാട്ട് വീട്ടിൽ കാലെടുത്ത് കൂത്തിയ ഞങ്ങൾ 3 പെണ്ണുങ്ങൾക്കും ആദ്യരാത്രി കാലരാത്രി ആയിരുന്നു. സൂക്ഷിച്ചോ.